ചില ചലനങ്ങൾ കണ്ടു നീ ഭാരപ്പെടുന്നുണ്ടാകാം. എന്റെ ലൈഫിൽ മാത്രം ചലനങ്ങൾ വ്യത്യാസങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ ചില ചലനങ്ങൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചിലത് ചലിക്കട്ടെ. ഇന്ന് പകൽ ഈ സഭയെ നോക്കി, ഈ കുടുംബങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെ നോക്കി ആത്മാവി പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നു, കൽപ്പിക്കുന്നു, ചില മണ്ഡലങ്ങൾ ചലിക്കട്ടെ. ചലിക്കാതെ കിടക്കുന്ന ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ചില ചലനങ്ങൾ തലമുറകൾക്ക് വേണ്ടി ചലിക്കട്ടെ. ആത്മീയ ഭൗതിക മണ്ഡലങ്ങൾ ചലിക്കട്ടെ. ജീസസ് ജീസസ് ആത്മാവിന്റെ നദി ചെന്ന് ചേരുന്നിടത്ത് ചലി സകല പ്രാണികളും ജീവിക്കും. ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കും. ചില ജീവൻ വെക്കുന്നു,
ചിലത് ചലിക്കാൻ പോകുന്നു. ചില വിഷയങ്ങൾ ജീവൻ വെക്കുന്നു, ചില വിഷയങ്ങൾ ചലിക്കുന്നു. ഈ സമാരാധനയിൽ ജീസസ്, 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 ചലിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ചലിക്കാതെ ബ്ലോക്ക് ആയി കിടക്കുന്നതെല്ലാം ചലിക്കട്ടെ. സകല ജീവൻ സംഭവിക്കട്ടെ, ജീവൻ സംഭവിക്കട്ടെ. അസ്ഥികളുടെ മേൽ, നരമ്പുകളുടെ മേൽ, ബ്ലഡിന്റെ മേൽ, ഇന്നർ ഓർഗൻസിന്റെ മേൽ, എല്ലാ മരയിപ്പുകളും എല്ലാ വെയിനുകളും ചലിക്കട്ടെ, ചലിക്കട്ടെ. Be healed, be healed, be healed. അസ്ഥികൾ ശരീരങ്ങളുടെ അകത്തളങ്ങളിൽ വൈദ്യന്മാർക്ക് കഴിയാത്തത് ആത്മാവിന്റെ ശക്തിയാൽ അടിപ്പിടാൽ ചലിക്കട്ടെ. ജോയിന്റ്സുകൾ ചലിക്കട്ടെ, പെയിനുകൾ മാറട്ടെ. രക്ത ഓട്ടങ്ങൾ നടക്കട്ടെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടികൾ മാറട്ടെ. ചലിക്കട്ടെ, ചലിക്കട്ടെ. നാമത്തിൽ ദൈവം കഴിഞ്ഞ മണിക്കൂറിൽ ഉള്ളി തന്നതിനെ ഈ ജനത്തിന് മീതെ, സഭയ്ക്ക് മീതെ ഞാൻ പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കുന്ന ഈ സ്റ്റേജ് മുതൽ ചില മണ്ഡലങ്ങളിൽ ചലിക്കട്ടെ. ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മിനിറ്റുകളിൽ ഈ വീഡിയോ ആരെങ്കിലും കാണുമ്പോ ലൈഫിന്റെ മേൽ ചലിക്കാതെ കിടക്കുന്ന ചില ഏരികളുടെ മേൽ ചലനാത്മകമുണ്ടാകട്ടെ. ആ കുളക്കരയിലെ മനുഷ്യനെ പോലെ എന്റെ അപ്പുറത്തും ചുറ്റുമൊക്കെ ചലനം നടക്കുന്നു, എന്റെ ലൈഫിൽ മാത്രം ചലനം നടക്കുന്നില്ല എന്ന് പറഞ്ഞ ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിന് മേൽ ഈ ദിവസങ്ങളിൽ ദൈവ കരത്താൽ ആത്മാവിന്റെ ശക്തിയാൽ ചലനം ചലിക്കട്ടെ. ഇന്നത്തെ ദൈവജന ശുശ്രൂഷ അനുഗ്രഹത്തിനായി നമ്മൾ വാക്യം വായിക്കുന്നു. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വചനം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ഇവിടെ പ്രവാചനിൽ കൂടെ ദൈവം അരുളി ചെയ്യുകയാണ്, നിങ്ങൾ മനസ്സ് വെച്ച്, നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കേൾക്കാനുള്ളത് കേട്ട് നിങ്ങൾ അനുസരിച്ചാൽ ആ വഴിയിൽ നടന്ന ദൈവത്തിന്റെ ആലോചന ആ ദേശത്തിന്റെ നന്മ നീ അനുഭവിക്കും. അന്നത്തെ ദേശം എന്താണ്? വിതയ്ക്കുന്നു, തക്ക സമയത്ത് മഴ പെയ്യുന്നു, നല്ല കൊയ്ത്തുണ്ടാകുന്നു, വെള്ളമുണ്ടാകുന്നു, നല്ല വിളവുണ്ടാകുന്നു, ഫലമുണ്ടാകുന്നു, അങ്ങനത്തെ ആടുമാടുകൾ വർദ്ധിക്കുന്നു. അതാണ് അന്നത്തെ ദേശത്തിന്റെ നന്മ. നല്ല താൽവറകൾ കിട്ടുന്നു, ആടുമാടുകൾക്ക് മേയുവാൻ അതിന് വേണ്ട നല്ല മേച്ചിൽപ്പുറങ്ങൾ ലഭിക്കുന്നു. അതൊക്കെയാണ് അന്നത്തെ ജനത്തിന് ദേശത്തിന്റെ നന്മയായിട്ട് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു പലതുമുണ്ട്. അപ്പൊ ഇവിടെ പറയാണ്, കേട്ട് മനസ്സ് വെച്ച് നീ ഒന്ന് അനുസരിച്ച പ്രവാചനയിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നു, നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേട്ട് അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കുക. കേട്ട് അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വാക്ക് കേട്ട്, വഴി കേട്ട് ദൈവത്തിന്റെ വഴിയിൽ എന്ത് ചെയ്യാണ്? നടക്കുക. ഈ സംഭവം എന്താന്ന് ചോദിച്ചാൽ യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഹൂദ ജനം ആ ദേശം, യഹൂദ ദേശം മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അനുഭവം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. കാരണം നമ്മൾ ഈ സാധാരണ ഒരു പാട്ടിൽ കൂടെയാണ്
വചനം കൂടുതൽ നമ്മൾ പലരും കേട്ടിട്ടുള്ളത്. കാരണം അതിലെ വചനം അല്ല, യെശയ്യ പ്രവാചകൻ കൂടെ ദൈവം അരുളി ചെയ്യാണ് ദേശത്തെ പറ്റി. ദൈവം ഒരു ദർശനം കൊടുത്തു, പ്രവാചകന് ദൈവം കാണിച്ചു കൊടുക്കുക എന്നാണ്. എന്താണ് അതിന്റെ രണ്ടൊന്ന് വായിച്ചേ, രണ്ടൊന്ന് വായിച്ചേ. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരുക, യഹോവ അരുളി ചെയ്യുന്നു, ദൈവം പറയും, ഒരു മക്കളെ ഞാൻ, ഒരു അമ്മയും അപ്പനും കുഞ്ഞിനെ വളർത്തുന്ന പോലെ ഞാൻ എന്റെ ജനത്തെ എന്ത് ചെയ്തു, പോറ്റി വളർത്തി. അപ്പൊ ദൈവം എപ്പോഴും തന്റെ ജനത്തെ എങ്ങനെ വളർത്തുന്നേ, പോറ്റി വളർത്തി. ഹല്ലേലൂയ, വേണ്ടത് കൊടുത്ത് വളർത്തുന്നതാണ് ദൈവം. ഹല്ലേലൂയ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കും, ആ ദൈവത്തിന് മാറ്റമില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. കർത്താവിന് മാറ്റമുണ്ടോ? ഇല്ല. അപ്പൊ തന്റെ ജനത്തെ നാളുകൾക്ക് മുമ്പേ പോറ്റി പുലർത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് തന്റെ ജനത്തെ അവൻ ഇന്നും പോറ്റി പുലർത്തും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്റെ ജനത്തെ എന്ത് ചെയ്തു, പോറ്റി പുലർത്തി. പക്ഷേ എന്താ സംഭവിച്ചേ, അവരെന്നോട് മത്സരിക്കുന്നു. ഹല്ലേലൂയ, പോറ്റി അവരെ ഞാൻ പുലർത്തിയതാ. പക്ഷെ അവരിപ്പോ എന്താ അവസ്ഥയാണ്, മത്സരിക്കുക എന്ന് പറയുമ്പോ ദൈവത്തിന്റെ വഴി വിട്ട് സ്വന്തം ഇഷ്ടത്തിലേക്ക് മാറുമ്പോൾ വിളിച്ച നാഥനെ, പോറ്റി പുലർത്തിയ നാഥനെ എന്ത് ചെയ്യാണ്, മത്സരിക്കുന്നതിന് തുല്യമാണ്. ഇപ്പോൾ അവർ അവസ്ഥ ദൈവത്തോട് മറുതലിച്ച് മത്സരിക്കുന്ന തുടങ്ങിയാണ്. എന്നിട്ട് മൂന്ന് വളരെ രീതിയിൽ അത് പറയണം. അത് എന്താണ്, കാള തന്റെ ഉടവനെ, കഴുത തന്റെ യജമാനന്റെ അറിയുന്നു. കഴുത യജമാനന്റെ പുൽത്തൊട്ടി, അവന് ആഹാരം കിട്ടുന്ന ഭാഗം അതിന് നല്ലതായിട്ട് എന്തുണ്ട്, തിരിച്ചറിവുണ്ട്. സംഭവം കൊടുക്കുന്ന, കരുതുന്ന, പുല്ല് കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, ആഹാരം കൊടുക്കുന്നതിനെ കാളയും കഴുതയും എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ എന്റെ ജനം ഉണ്ടല്ലോ, ഗ്രഹിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഇന്ന് പകലും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ വഴി വിട്ട് പോയി. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരുക. ഞാൻ മക്കളെ പോറ്റി വളർത്തതുപോലെ എന്റെ ജനത്തെ നടത്തി, ഇത്രത്തോളം കൊണ്ടുവന്നു. ഇപ്പോൾ അവർ വഴി വിട്ടു മാറി. കാളയ്ക്ക് യജമാനും കരുതിക്ക് പുൽത്തൊട്ടി യജമാനെ അറിയാം, എല്ലാം അറിയാം. പക്ഷെ എന്റെ ജനത്തിന് എന്നെ അറിയുന്നില്ല. അവരെന്നെ വിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു. നാല് വട്ടൊന്ന് വായിച്ചേ. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ഇപ്പോൾ അവരും മക്കളാണ്, പക്ഷെ എന്ത് ചെയ്യണം, വഷളായി നടക്കുക. അപ്പൊ ദൈവത്തിന്റെ മക്കൾ. നമ്മൾ നേരത്തെ ബൈബിൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്തിന്റെ അധികാരം കിട്ടുക, ദൈവ മക്കളാകാൻ അധികാരം കിട്ടി. ഒരാൾ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തെ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞു വിശ്വസിച്ച് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോ കിട്ടുന്ന പദവി എന്താണെന്നറിയോ? എല്ലാരും ചോദിക്കും എന്തോ കിട്ടും. ഒന്നാമത് കിട്ടുന്ന ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മകനും മകളും എന്നുള്ള അധികാരമാണ്. എന്തോ കിട്ടുന്നേ? അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മുതൽ സകലരോടും പറയുന്നു, നിങ്ങൾക്കൊരു അധികാരമുണ്ട്. എന്തിന്റെ അധികാരം? മകനും മകളും എന്നൊരു അധികാരം. ഹല്ലേലൂയ, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മകനും മകളുമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മകനും മകളും എന്ന അധികാരത്തിന്റെ വ്യത്യാസം. ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായി വീട്ടിലേക്ക് കയറാം, ഡോറ് തുറക്കാം, ഫ്രിഡ്ജ് എടുക്കാം, അടുക്കളയിൽ പോകാം, എന്തിനും പറ്റും. എന്താ, വീട്ടിലെ മക്കളാണ് അധികാരം. നമ്മളോ ഇവിടെ ഇരിക്കുന്ന മറ്റാരെങ്കിലും സഭാവിശ്വാസികളോ ഇവൻ പാസ്റ്ററായാൽ പോലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അധികാരി അല്ല. ഹല്ലേലൂയ, ചോദിച്ചാലേ പറ്റത്തുള്ളൂ. മറ്റവർക്ക് അങ്ങനല്ല, ധൈര്യത്തോടെ അകത്ത് കയറി എല്ലാം എടുക്കാം. അങ്ങനാണെങ്കിൽ ദൈവകുഞ്ഞുങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന്റെ സകലവിധ നന്മകൾക്കും ആബാ പിതാവേ എന്ന് വിളിച്ച് ധൈര്യത്തോടെ അപ്പന്റെ പാദപടത്തിൽ വന്ന് നിനക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകലയോ എന്റെ ജീവിതത്തിൽ വല്ലതും നടക്കുമെന്നുള്ള അങ്ങനത്തെ ഉള്ളതല്ല, എന്റെ ജീവിതത്തിലെ വല്ലതും നടക്കത്തുള്ളൂ, കാരണം ഞാൻ ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന അധികാരത്തോടെ ആ ഉണർത്തപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കണം, ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കണം. എന്റെ ജനം ഇപ്പോൾ എങ്ങനെ, എന്റെ മക്കൾ എന്റെ വഴിയിൽ നടക്കേണ്ടതിന് പകരം
അകൃത്യഭാരം ചുമക്കുന്ന ജനം വഴിവിട്ടുപോയി. അവർ യഹോവയെ ഉപേക്ഷിച്ചു, പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ദൈവം അത്ഭുതകരമായി നടത്തിയ ജനം, അവർക്കത് സംഭവിക്കുമെങ്കിൽ ബൈബിൾ കൊരിന്ത്യരിൽ ഉണ്ട്, ഇസ്രായേൽ ജനത്തിന് യഹൂദ ജനത്തിന് സംഭവിച്ചെല്ലാം ദൃഷ്ടാന്തം. അത് നിരലായി നിൽക്കുമ്പോൾ നമുക്കുള്ള വാണിഞ്ഞ, ഇതുപോലെ ദൈവം നടത്തിയ ജനം ദൈവത്തെ വിട്ടു മാറിയപ്പോൾ പലതും അവർ അനുഭവിച്ചു. പക്ഷെ നമ്മളോടും പറയുന്നു, കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന നമ്മളും അവന്റെ വഴിയിൽ നടക്കണം. എന്നിട്ട് മനോഹരമായി തിരിക്കുന്നു, ഹല്ലേലൂയ. തരോട്ട് വായിക്കുമ്പോൾ ആറാം വാക്യം, അടി തൊട്ടും മുടി വരെ ഒരു സുഖവുമില്ല. അതിന്റെ അവസാനം എണ്ണ പുരട്ടി ശമിച്ചിട്ടുമില്ല, എന്തൊക്കെ ചെയ്തിട്ടും എന്തോ വരുന്നില്ല, ഒരു മാറ്റം വരുന്നില്ല. എണ്ണ പുരട്ടുന്നു, അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. കാരണം വഴി വിട്ടു മാറി. അങ്ങനെ തിരിച്ചെന്നിട്ടാലോ, വഴി വിട്ടു മാറാതിരുന്നാൽ അടി തൊട്ട് മുടി വരെ ഒരു സൗഖ്യം, ഒരു സുഖം, ഒരു ശുഭത, ഒരു നന്മ, ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യാവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന യഹൂദജനത്തോടാണ് നമ്മൾ ഈ വായിച്ച ദൂത് പറഞ്ഞത്. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ നിങ്ങൾ എന്ത് ചെയ്യും, അനുഭവിക്കും. അപ്പൊ അയ്യോ, കേൾക്കുക ആകാശമേ, കേൾക്കുക ഭൂമിയെ, ചെവിതരുക, എന്റെ മക്കൾ എന്നോട് മത്സരിച്ചു, എന്റെ വഴി വിട്ടു മാറി, ഇപ്പോൾ അടി തൊട്ട് മുടി വരെ സുഖമില്ലാത്തൊരവസ്ഥ, എന്നെ പുരട്ടിയിട്ടും ശമനമില്ല. കാരണം ഈ പരിശുദ്ധനെ മറന്നു, മക്കൾ എന്ന് പറയുന്നവർ വഴിവിട്ടു പോയി. ശപ്പുരം നമ്മൾ വായിച്ച വചനത്തിൽ തൊട്ടുപോയ 1:18-19 വായിക്കുമ്പോ 18 പറഞ്ഞു, നിന്റെ പാവം എത്ര കടഞ്ഞു പോയാണല്ലോ, ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. ഒരുവിൽ നമുക്ക് തമ്മിൽ വാദിക്കാം, യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായാലും ഹിമം പോലെ ഞാൻ, രക്താംബരം പോലെ ചുമപ്പാണെങ്കിലും പഞ്ഞി പോലായിത്തീരും. നീ തിരിച്ച് ദൈവസ്ഥാനത്തിലേക്ക് വാ, കുറവ് പറ്റിയോ ദൈവം ക്ഷമിക്കും. എത്ര ചുമപ്പാണെങ്കിലും പഞ്ഞി പോലെ ഹിമം പോലെ വെളുപ്പിക്കും. എന്നിട്ട് പറയാണ്, കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും യോഹന്നാനിൽ കൂടിയും യേശുവും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, യോഹന്നാൻ 14:23, യേശുവിനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം സ്നേഹിക്കുക എന്ന വാക്കുകൊണ്ടല്ല, അത് അനുസരിക്കുക തന്നെ ചെയ്യും. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പ്രമാണിക്കും. 1 യോഹന്നാൻ 2:5-6 ബൈബിൾ പറയുന്നു. 1 യോഹന്നാൻ 2 അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കും, ദൈവത്തിന്റെ സ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു, അങ്ങനെ നമുക്ക് ഇതിനാൽ അറിയാം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ മതി. ശ്രദ്ധിച്ചേ, അപ്പം ദൈവത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവൻ ആര് നടക്കേണ്ട പോലെ നടക്കണം? കർത്താവ് നടക്കേണ്ടത് പോലെ നടക്കണം. അപ്പം ദൈവത്തിന്റെ വാക്ക് കേട്ട് അവന്റെ വഴിയിൽ നടക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. യഹൂദജനത്തോട് പറയോ, ഇവരെന്നെ ഒന്ന് കേട്ടനുസരിച്ചായിരുന്നെങ്കിൽ ദേശത്തിന്റെ നന്മ ഞാൻ എന്ത് ചെയ്യും, അനുഭവിക്കും. എല്ലാവരും എടുത്ത് 81 സങ്കീർത്തനം അതിന്റെ 13 എന്ന് വായിച്ച്, 81 സങ്കീർത്തനം 13 സങ്കീർത്തനക്കാരൻ ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്. അയ്യോ എന്റെ ജനം, എല്ലാരും ഒരു മിനിറ്റ്, എല്ലാരും എടുത്തു വിശ്വസിക്കുന്നു. സങ്കീർത്തനം 81:13 അയ്യോ എന്റെ ജനം, അവിടെ പറയണം, അയ്യോ എന്റെ ജനം, എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു, ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ പറയാം, എന്റെ ജനം എന്റെ വഴി വിട്ടുപോയി, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴിയിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവിടെ ഏതാ പറയുന്നത്? ഇപ്പോൾ ദൈവത്തിന്റെ ജനം എന്തല്ല, ദൈവത്തിന്റെ വഴിയിലല്ല, മാറിപ്പോ
ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മറ്റേ തുറ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ഇവിടെ എന്താ ഇതിന്റെ പശ്ചാത്തലം എന്താ പറയുന്നത്? ഇതിന്റെ ആറ് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, 81 ആറ് മുതലുള്ള വാക്യം വായിക്കുമ്പോ, ഞാൻ അവന്റെ തോളിൽ നിന്നും ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു. അതായത് ദൈവജനത്തിന്റെ ഇസ്രായേൽ ജനം നീണ്ട 400 പരം വർഷം എവിടെ എന്നറിയാമോ? മിസ്രയീമിൽ ഫറവോന്റെ കീഴിൽ അടിമത്തത്തിലായിരുന്നു. അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കട്ടച്ചുളല പണിയാ. കൈക്ക് ഒരു വിശ്രമവും ഇല്ല. മണ്ണിന്റെ കുഴയ്ക്കുന്നു, ചുമട് താങ്ങുന്നു, കൊണ്ടുവെക്കുന്നു, തീച്ചുളെ കൊണ്ടുവെക്കുന്നു, എല്ലാ ഇവർ തന്നെ. ഒരു സമയത്ത് എല്ലാം ഇവർ തന്നെ ചെയ്യേണ്ടി വന്നു. മണ്ണിന്റെ അവിടം തൊട്ട് കട്ട ഉണക്കുന്ന അനുഭവം വരെ എല്ലാം ഇവർ തന്നെ ചെയ്യേണ്ടി വന്നു. അതാ കൈകൾ തോളിന്ന് ചുമട് നീങ്ങി, കൈകൾ കൊട്ടവിട്ട് ആണ്. എപ്പൊ നോക്കിയാലും തോളി ചുമടാ, കയ്യിൽ എപ്പോഴും കൊട്ടയുണ്ട്, കൊട്ടയുണ്ട്, തോളി ചുമടും ഉണ്ട്. ഇതിനൊരു മാറ്റവും ഇല്ല. പക്ഷെ അവിടെ നിന്നാണ് ദൈവം തന്റെ ജനത്തെ വിടുവിച്ചേ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ വിടുവിച്ച ജനമാണ് ദൈവത്തെ വിട്ട്, ദൈവ വഴി വിട്ട് മാറിപ്പോയത്. ദൈവം ഓർപ്പിക്കുക, നിന്റെ തോളിന് ഞാൻ ചുമട് നീക്കിയില്ലേ, നിന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിപ്പിച്ചില്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇന്നു പകലും നമ്മോട് സംസാരിക്കാനുള്ളത്, ദൈവം തന്റെ ജനത്തിന്റെ ഭാരങ്ങൾ ചുമട് പോലെ നിൽക്കുന്നതിനെ ദൈവം മാറ്റും. നിന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിക്കുന്ന പോലെ ജീവിത അനുഭവം ദൈവം തരാൻ വിശ്വസ്തനാണ്. അങ്ങനെ ഏതെങ്കിലും ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തെ അടിക്കടി ഉണ്ടെങ്കിൽ കർത്താവ് ഇതൊരു ആശ്വാസം വേണം. ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കണം, എന്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിയണം. ഈ തോളി ചുമട് പോലെ ചുമട് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകലെ ദൂത് പറയുന്നു, ദൈവത്തിന്റെ വാക്കുകെട്ട് അനുസരിച്ച് മുന്നേറിയാൽ ദൈവം ചിലത് മാറ്റം. ഹാലേ, ചില ചുമട് ദൈവം മാറ്റം. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ദൈവം മാറ്റി. നിങ്ങൾ പറയാ, ഏഴ് കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചു, ഞാൻ നിന്നെ എന്ത് ചെയ്തു? വിടുവിച്ചു. തരട്ട് വായിക്കുന്ന മിശ്രമേ, അന്യദേശത്ത് ഞാൻ നിന്നെ കൊണ്ടുവന്നു, പക്ഷെ ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? എന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നില്ല. അതാ നമ്മൾ പതിവ്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കി, ഇസ്രായേലിന്റെ വഴികൾ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? 14 എന്ന് വായിച്ച്, 14, 15, 16. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കും. കാരണം ഇപ്പോ നിന്നെ ശത്രുക്കൾ ഞെരുക്കിക്കൊണ്ടിരിക്കുക, ആടി തൊട്ട് മുടിവരെ നിനക്ക് ഒരു സുഖവും ഇല്ല. പക്ഷെ നീ ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ മുമ്പിൽ ശത്രു കീഴടങ്ങും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ പോരാടുന്ന ചില പോരാട്ടം ഉണ്ടല്ലോ, ചിലത് കീഴടങ്ങണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. അതൊരു ജീവിത രീതിയാണ്, ലൈഫ് സ്റ്റൈലാണ്. ദൈവത്തെ അനുസരിച്ച് നടക്കണം. ശത്രുക്കൾ ഞാൻ വേഗത്തിൽ കീഴടക്കുമായിരുന്നു, എന്നിട്ട് കണ്ടോ, ശത്രുവിന്റെ നേരെ ദൈവത്തിന്റെ കൈ എന്ത് ചെയ്യും? ഇപ്പൊ നിനക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമല്ല, പക്ഷേ നീ ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ദൈവത്തിന്റെ കൈരത്തിന്റെ പ്രസാദം അനുഭവിക്കുന്നതാണ് ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നത്. ഇന്ന് പകലും നമ്മളൊന്ന് ശോധന ചെയ്യാൻ ദൈവം സംസാരിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ വിട്ട് നമുക്ക് വേണ്ട, അവന്റെ ഇഷ്ടം വിട്ടുള്ള വഴി നമുക്ക് വേണ്ട, നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിന്റെ വഴി മതി, അവന്റെ ആലോചന ഉള്ളത് നമുക്ക് മതി. എന്നിട്ട് തരട്ട് വായിച്ച്, യഹോവയെ ഭയക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. എന്നേക്കും ഒരു ശുഭകാലം നിലനിൽക്കും. അവൻ മേത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിലുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി, അയ്യോ ഇസ്രായേൽ എന്റെ വാക്ക് കേട്ട് അനുസരിച്ച് എന്റെ വഴി നടന്നാൽ കൊള്ളാമായിരുന്നു, കാരണം ഞാൻ മേൽത്തരമേറിയത് കൊണ്ട് അവരെന്ത് ചെയ്തു? പോഷിപ്പിക്കും. പാറയിൽ നിന്ന് തേൻ കൊണ്ട് തൃപ്തി വരുത്തും. ഇങ്ങനൊരു ജീവിതം ദൈവം തരും. പക്ഷേ അത് അനുഭവിക്കാതിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വഴി കുറച്ചാക്കുമ്പ് പറഞ്ഞതുപോലെ ഒരു വെള്ളത്തിൽ, ബുധനാഴ്ചയാണോ ഞായറാഴ്ച ഓർമ്മയാണ്, ഒരു മീനെ വെള്ളത്തിൽ കിടക്കുന്ന മീനെ പിടിച്ച് കരയിലോട്ടിട്ടാൽ അത് കിടന്ന് ആദ്യം എന്ത് ചെയ്യും? പറ പെടയ്ക്കും. കാരണം അതിന്റെ അന്തരീക്ഷം മാറി, ഓക്സിജൻ കിട്ടുന്നില്ല, അതിന്റെ സെറ്റിംഗ്സ് ഇവിടെ ഇതിന് പറ്റിയതല്ല, അപ്പുറത്ത് കിടക്കേണ്ട വെള്ളത്തിൽ കിടക്കുന്നതാ, അതുകൊണ്ടാണ് കിടന്ന് പടയുന്നത്.
ചലനവും ബഹളവും ഒക്കെ കാണിക്കും. കുറെ കഴിഞ്ഞ് ഇത് എങ്ങോട്ട് പോകാനുള്ളതാ? ചാവാൻ പോകുന്നതാ. ഇതേപോലെയാണ് നമ്മുടെ ജീവിതം. ദൈവത്തിന്റെ ട്രാക്ക്, ദൈവാനുഭവം ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നിന്ന് മാറിയാൽ പിന്നീട് നമുക്ക് അസ്വസ്ഥപ്പെടും. മേൽത്തരമായത് അനുഭവിക്കാൻ പറ്റുന്നില്ല. പാറയിന്ന് തേൻ കൊണ്ട് തൃപ്തി വരും. ഇതിനാണ് ദൈവം വിളിച്ചത്. പക്ഷേ അനുഭവിക്കാതെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് പകൽ ദൈവം നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വാക്ക് കേട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ജനമായി തീരുക. ദൈവം നമ്മൾ അതിനാ വിളിച്ചത്. നമ്മളെ നടത്തുന്നത് ആരാ? നല്ല ഇടയനായ കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, വിളിച്ച് അവർക്ക് മുമ്പേ ഞാൻ നടക്കുന്നു, അവ എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കും. ആടുകൾ അവന്റെ ശബ്ദം കേട്ട് അവനെ എന്ത് ചെയ്യണം? അനുഗമിക്കും. അങ്ങനാണെങ്കിൽ ഇടയൻ എങ്ങോട്ടാ? ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളെ കൊണ്ടുപോവാ. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്കാ ഇടയൻ കൊണ്ടുപോകുന്നത്. കൂരിലിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇടയൻ കൊണ്ടുപോവുകയാണ്. പാനപാത്രം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക്, പുൽത്തൊട്ടിയിലേക്ക് കർത്താവിനെ ഇടയൻ കൊണ്ടുപോവുകയാണ്. ആട് എന്ത് ചെയ്യണം? ശബ്ദം കേട്ട് അവനെ എന്ത് ചെയ്യണം? അനുഗമിക്കണം. നമ്മളെയൊക്കെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, നമ്മ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും കൂട്ടി നിന്നൊക്കെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഇനി ഒരു യാത്ര ആരംഭിച്ചു. നമ്മൾ ചിന്തിച്ചത് യാത്ര തീർന്നില്ല, യാത്ര തുടങ്ങിയാണ്. നാഥൻ മുമ്പേ നടക്കുന്നുണ്ട്. നമുക്ക് മുമ്പേ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് നല്ല ആടിനെ പോലെ നല്ല ഇടയന്റെ പിന്നാലെ നടന്നാൽ അവർ മേച്ചിൽ പുറം കണ്ടെത്തും. വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാത്ത, എത്ര ശക്തി വന്നാലും ഓടിപ്പോകാത്ത, എത്ര നഷ്ടപ്പെട്ടാലും നിന്നെ തന്നെ തേടി എത്തുന്ന ഒരു ഇടയനുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, അവന്റെ ശബ്ദം കേട്ട് അവന്റെ വഴി നടക്കണം. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു തീരുമാനമെടുക്കണം. എന്റെ ഒന്നാമത്തെ പ്രാധാന്യം ദൈവത്തിന്റെ ശബ്ദത്തിനും ദൈവത്തിന്റെ വഴികൾക്കും. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചേക്കാം, നമ്മളുടെ ചോയ്സാണ്. ദൈവ പൈതലായി ദൈവജനം അത്ഭുതകരമായി ദൈവം കൊണ്ടുവന്നു. ഇതൊരു ജാതിയിൽ ദൈവം പ്രവർത്തിക്കാത്ത രീതിയിൽ ദൈവം തന്റെ ജനത്തെ നടത്തി. ചെങ്കടലെ വിവാഹിച്ചില്ലേ? ആഹാരം വേണമെന്ന് തോന്നിയപ്പോ രാവിലെ വീടിന്റെ മുറ്റം നിൽക്കുമ്പോ മഞ്ഞ് ഒഴിഞ്ഞു കിടക്കുന്നു, നോക്കുമ്പോ മഞ്ഞ. ഇറച്ചി വേണോന്ന് പറഞ്ഞു, ഒരു കാറ്റ് അടിപ്പിച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടെ നല്ല കാടകൾ പറന്നു വന്ന് കൂടാരത്തിന്റെ മുമ്പിൽ വന്ന് വീഴുക. എന്തൊരു അത്ഭുതകരമായ ദൈവം നടത്തിയെന്നറിയാമോ? ആ ദൈവം ഇന്നും ജീവിക്കുന്നു. മുന്നോട്ട് പോയപ്പോ വെള്ളമില്ല, ആ കുടിയിൽ വെള്ളം കണ്ടത് കയ്പ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന ഒന്നുമില്ലാതെ ഇന്ന് മുമ്പിൽ നിൽക്കുമ്പോ ചിലത് കയ്പിന്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അവിടെ തന്നെ കയ്പിനെ മധുരമാക്കി മാറ്റി ദൈവം. അതുപോലെ എന്റെ ജനത്തെ ഞാൻ നടത്തിയില്ലേ, പക്ഷെ അവരെന്നെ വിട്ടുമാറി. കേട്ടനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. നമ്മളോടിത് കേട്ടനുസരിച്ചാൽ ദൈവരാജ്യത്തിന്റെ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നീതി, സമാധാനം, പരിശുദ്ധമല്ല, സന്തോഷം. ആദ്യം അവന്റെ രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ വേണ്ടതെല്ലാം ഇതൊരു പാക്കേജാ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചേക്കാം. നമ്മൾ കർത്താവിനെ വിശ്വസിച്ചു, ജീവിതയാത്ര ആരംഭിച്ചു. ആരും തീരുമാനിക്കാം ഇടയന്റെ ശബ്ദം കേട്ട് ഇടയന്റെ പിന്നാലെ പോണോ, അത് വഴി തിരിഞ്ഞ് ട്രാക്ക് മാറണോ. ആടിന്റെ മുമ്പിലായിരിക്കും. കാരണം ആവർത്തന പുസ്തകം 30-ാം അധ്യായം എടുത്തേ, അതിന്റെ 15 മുതൽ 17 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തനം അതൊന്നും എടുക്കുന്ന നല്ല, അതുകൊണ്ടാണ് ഞാൻ നിർത്തി പറയുന്നത്. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി chapter 30 verse 15 to 17. ആവർത്തനം 30:15 മുതൽ 17 വരെ എല്ലാവരും ഒന്ന് എടുക്കണം. എല്ലാവരും എടുത്ത് ബൈബിൾ തുറന്ന് മോനെ സ്ക്രീനിലൂടെ കാണിച്ചു. ആവർത്തനം 30:15 മുതൽ ആ ഇനി വായിച്ചാട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവം പറ വെച്ചേക്കുക, ജീവനും ഗുണവും മരണവും ദോഷവും. കുറച്ചുകൂടെ പറഞ്ഞാൽ ജീവനും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചേക്കും. നിന്റെ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. നടത്താൻ ദൈവം വിശ്വസ്തൻ, നല്ല ഇടയൻ ഇന്നും ജീവിക്കുന്നു. നമ്മുടെ മുമ്പിൽ ദൈവം തന്നേക്കുക,
കാര്യം ശ്രദ്ധിച്ചേ, ഏതെൻ തോട്ടത്തിലും ആക്കി വെച്ചതാ പറഞ്ഞത്. നീ സകലത്തിലും വേണോ? എല്ലാം കഴിക്കാമോ? എല്ലാം കഴിക്കാം. തോട്ടം കാത്തോ? എല്ലാം ഉണ്ട്, പക്ഷെ വെച്ചിട്ടുണ്ട് ഇന്ന വൃക്ഷത്തിന്റെ ഫലം. കഴിക്കാം, കഴിക്കാതെ കഴിക്കരുതെന്ന് പറയുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് ആരുടെയാ? നിന്റെയാ. ഏതനിൽ വാണ് ജീവിക്കണോ അതോ അതിൽ നിന്ന് പുറത്തായി വീണ് ജീവിക്കണോ? നിന്റെ കയ്യിലായിരിക്കുന്നത്. തേജസ്സിൽ ഏതനിൽ വാണ് ജീവിക്കണോ? പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട് ഏതനിൽ പുറത്തായി ജീവിക്കണോ? നിന്റെ കയ്യിലാ ചോയ്സ്. ഇന്ന് പകൽ ദൈവം നമ്മുടെ കയ്യിലോട്ട് തരിക. നിന്റെ മുമ്പേ ജീവനും മരണവും, ജീവനും ഗുണവും, മരണവും ദോഷവും നിന്റെ മുമ്പിൽ ദൈവം ചെയ്തിരിക്കുന്നു, വെച്ചിരിക്കുന്നു. നീ തരട്ടെ വായിച്ചു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്നു പെരുകയും നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് ദൈവം നിന്റെ ദേശത്ത് നിന്നെ അനുഗ്രഹിക്കാൻ നീ ചെയ്യേണ്ടത് നിന്റെ ദൈവമായ യഹോവേ കണ്ടോ, ലവ് യുവർ ഗോഡ്, നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കുകയും അവന്റെ വഴികളിൽ നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആവർത്തന പുസ്തകത്തിൽ കൂടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് തന്റെ ജനത്തോട്, പ്രമാണം കൊടുത്ത ജനത്തോട് ഒന്നും കൂടെ ആവർത്തന പുസ്തകം ഓർപ്പിക്കുകയാണ്. ജീവനും മരണവും ഗുണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചേക്ക, നിനക്ക് തിരഞ്ഞെടുക്കാം. നിന്നോട് ഒരു തൂത് പറയാം, നീ ചെല്ലുന്ന ദേശത്ത് അനുഗ്രഹമാകാൻ, ശുഭത വരാൻ, നന്മ വരാൻ ഒരു കാര്യം നീ ചെയ്യണം, നീ നിന്റെ ദൈവത്തെ എന്തു ചെയ്യണം? സ്നേഹിക്കണം. രണ്ട്, അവന്റെ വഴികളിൽ കൽപ്പനകളെ നീ അനുസരിച്ച് എന്ത് ചെയ്യണം? നടക്കണം. നടന്നാൽ നീ അത്ഭുതം കാണും. പക്ഷെ നടന്നില്ലേ, അത് പതിനേഴോട് പറയുന്നുണ്ട്, അത് വായിച്ച മനസ്സിലാക്കി. എന്നാൽ എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം അറിയുകയും നീ വശീകരിക്കപ്പെട്ട് അന്യ ദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ മതി. ഇത്ര കേട്ടോ, പറഞ്ഞോ, നീ എന്നാ അനുസരിക്കാതെ നിന്റെ ഹൃദയം എന്ത് ചെയ്യാ? ചേഞ്ച് ആവുക. ഇങ്ങനെ നിൽക്കുന്ന ആള് മറിയാന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ മറുകണ്ഠം ചാടി എന്ന് പറയത്തില്ലേ, പോയി നെഞ്ചത്തോടെ കൈവച്ചിട്ട് പറ ഹൃദയം ദൈവത്തിൽ നിന്ന് മറിഞ്ഞു പോലെന്ന് പറഞ്ഞ. സഭയിലായിരിക്കും വരുന്നേ, ആരാധന കാണും, ദശാംശം കാണും, മെമ്പർഷിപ്പ് കാണും, എല്ലാം കാണും, പക്ഷെ ഹൃദയം മറിഞ്ഞു പോരുത്. ഹല്ലേലൂയ. ഹൃദയം എന്ത് ചെയ്യരുത്? അങ്ങനെ ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു പ്രാ അടുത്തിരിക്കുന്ന പ്രാ ഹൃദയം മറിഞ്ഞ് ജീവിക്കില്ലെന്ന് പറഞ്ഞ് മറിഞ്ഞു വല്ലതും പോയി കിടക്കുവാണോ? ദൈവത്തിൽ നിന്ന് വെളി കാണുമ്പോ ഒന്നും അറിയത്തില്ല, അകത്ത് മറിഞ്ഞു കിടക്കാൻ നമ്മളെല്ലാം അറിയാം, ആരും അറിയത്തില്ല, ഒരു ഉറപ്പ്. പക്ഷെ ഹൃദയമൊക്കെ ഔട്ടായി എന്നേ പോയി ദൈവസന്നിധിയിൽ. അല്ല, അതിനല്ല വിളിച്ചത്. നീ മറിയരുത്, നിന്റെ ഹൃദയം മാറിപ്പോകരുത്. നീ ആ ഉറച്ചു നിന്നാൽ വളരെ മനോഹരായ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പർക്ക് ലേഖനമ്പോ പുതിയ നിയമത്തിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞൊരു വചനമുണ്ട്, ഫിലിപ്പർ 2:14-15. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദം കൂടാതെ ചെയ്യും. 2:15, അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. വക്രതയുള്ള കോട്ടമുള്ള തലമുറയിൽ ഫിലിപ്പ് 2:14-15 ദൈവം നിന്നെ വിളിച്ചത് മറ്റേതെല്ലാം മാറ്റി വെച്ചിട്ട് നിഷ്കളങ്ക മക്കളെ പോലെ അവിടെ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. ജീവന്റെ 15 അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? വക്രതയും കോട്ടമുള്ള തലമുറയുടെ ഇടയിൽ ജീവന്റെ, ഉറക്കെ പറയാ, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. അതിനാ ദൈവം വിളിച്ചത്. കേട്ടനുസരിച്ചാൽ നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. പുതിയ നിയമ വെളിപ്പാടിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നീ കേട്ടനുസരിച്ചാൽ നീ അവന്റെ വഴിയിൽ നടന്ന നീ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുക. ഇംഗ്ലീഷ് പറയുമ്പോ റേഡിയന്റ് എന്നാ. ഈ രാത്രിയിലൊക്കെ റോഡിൽ പോകുമ്പോ റിഫ്ലക്ടർ ലൈറ്റ് ഇല്ലേ, നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറമായി ചില ലൈറ്റുകൾ എന്ത് ചെയ്യും? വെട്ടിത്തളങ്ങൾ, റിഫ്ലക്ടർ. അതേപോലെയാണ് ജ്യോതിസുകളെ പോലെ നീന്തിയും പ്രകാശിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ രാത്രി വണ്ടി ഓടിക്കും, ബൈക്കാകട്ടെ, സ്കൂട്ടർ ആകട്ടെ, എന്തോ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, നമ്മുടെ ലൈറ്റ് ഇട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡിമ്മ ബ്രൈറ്റ് എത്ര ഇട്ട് പോയാലും ഇൻ്റെ
ഇടയ്ക്ക് ഒരു മിന്നുന്ന ലൈറ്റ് വരും, പോലീസിന്റെ ആകാം, ആംബുലൻസിന്റെ ആകാം, മന്ത്രിമാരുടെ ആകാം, ആരുടെ ആയിക്കോട്ടെ, അതിശക്തമായിട്ട് ഇങ്ങനെ മിന്നി മിന്നുന്ന എൽ ഇ ഡി ലൈറ്റ് ഫ്ലാഷ് അടിച്ച് വരുമ്പോ എത്ര വലിയ ലൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. ആ ലൈറ്റ് അടിച്ച് വരുന്ന വണ്ടികളുടെ മുമ്പിൽ മറ്റു വണ്ടികളെല്ലാം എന്ത് ചെയ്യും? നീ ജ്യോതിസുകളെ പോലെ പ്രകാശിച്ചാൽ ചിലതെല്ലാം വഴിമാറും. ദൂത് മനസ്സിലാക്കിയോ? ഇന്ന് പകൽ അതിനാ ദൈവം വിളിച്ചത്, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നീ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാനാ വിളിച്ചത്. ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുമ്പോൾ നിന്റെ മുമ്പിൽ വഴിതടഞ്ഞു നിന്നതും നിന്നെ തടസ്സപ്പെടുത്തി നിന്നതും നിന്നെ പേടിപ്പിച്ചു നിന്നതും ചിലത് വഴിമാറും. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം വിളിച്ചു പറയുന്നു, ഒരു ജ്യോതിഷികളെ പോലെ പ്രകാശിപ്പാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. അത് നിന്റെ വിളിയാ, നീ തിരഞ്ഞെടുക്ക. ഇന്ന് പകൽ ആരോ ദൈവം ഉറപ്പിച്ചു പറയുന്നു, ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുത്ത് അവന്റെ വഴി നടക്കാൻ ജീവന്റെ വചനം പ്രമാണിപ്പാൻ നിന്റെ മുമ്പിൽ വെക്കുക. ആവർത്തനം മുസ്ലിം പറയാം, നിന്റെ മുമ്പിൽ വെച്ചേക്കുക. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഗുണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ച് നീ തിരഞ്ഞെടുക്ക. തിരഞ്ഞെടുത്താൽ നീ അനുഭവിക്കും. പുതിയ നിയമത്തിൽ അപ്പോസ്തലൻ പൗലോസ് പുതിയ നിയമം വെളിപ്പാടി പറയാ, വക്രതയും കോട്ടയുള്ള തലമുറ ദാ നിൽക്കുന്നു, പക്ഷെ നിനക്കൊരു ചോയ്സ്, ജീവന്റെ വചനം നീ പ്രമാണിച്ചാൽ നീ ജ്യോതിസുകളെ പോലെ പ്രമാണിക്കും, നീ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. ചിലരൊക്കെ ഒന്ന് പ്രകാശിക്കട്ടെ, ചിലരൊക്കെ മങ്ങിയ അവസ്ഥകൾ മാറട്ടെ. ജീവന്റെ വചനം പ്രമാണിച്ച് പരിശുദ്ധാത്മാവിനാൽ നീ എന്റെ ദീപത്തെ കത്തിക്കാം, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന് വചനപ്രകാരം ചിലരൊന്ന് ആത്മാവി കത്തട്ടെ. മങ്ങി കത്താനല്ല, ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ദൈവം വിളിച്ചത്. നമുക്ക് മങ്ങിക്കത്തണ്ട, മങ്ങിക്കത്തണ്ട, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചില്ല, നമ്മൾ ചില ലൈറ്റുകൾ മിന്നി മിന്നി നിൽക്കുമ്പോൾ എന്തോ പറയുന്നത്, ലൂസ് കോൺടാക്ട്, കറക്റ്റ് ലൈൻ, കറക്റ്റ് ഫുൾ പവർ കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യണം? റോഡിലെ സ്ട്രീറ്റിലേക്ക് കണ്ടില്ലേ, മിന്നി 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 നിൽക്കും, കാരണം കാറ്റടിച്ചും കൊടുങ്കാറ്റടിച്ചും ഒക്കെ കണക്ഷനൊക്കെ പലതും ഒക്കെ മെയിൻ ലൈൻ കമ്പി നിന്ന് വിട്ട് കിടക്കുക, അതുകൊണ്ടാണ് സ്ട്രീറ്റിലൊക്കെ മിന്നി മിന്നി നിൽക്കുന്നത്. പിന്നെ എന്നേലും വരുമ്പോൾ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഫുൾ വോൾട്ടേജ് കിട്ടുമ്പോൾ നല്ല പ്രകാശം. ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ വഴിയിൻ്റെ കണക്ഷൻ മാറുമ്പോഴാണ് വല്ലാതെ നിൽക്കുന്നത്. അവിടെ നിന്നും ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, വിശേഷ ജ്ഞാനം കൊണ്ട് ദൈവം നിറച്ച ശലോമോൻ പറയാണ്, മനുഷ്യ സദൃശ്യവാക്യം 19:21, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരമുണ്ട്, യഹോവയുടെ ആലോചനയോ? മനുഷ്യന് പല വിചാരമുണ്ട്, പക്ഷെ നിലനിൽക്കുന്നതും നിവൃത്തിയാവുന്നത് ഏതിന്റെ ആലോചനയാണ്? യഹോവയുടെ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളും, മെനി പ്ലാൻ ഉണ്ട്, മനുഷ്യൻ പല പ്ലാൻ ഉണ്ടാക്കും, യഹോവയുടെ ആലോചനയോ? കുറച്ചുകൂടെ പറയുമ്പോ ദൈവത്തിന്റെ ആലോചന ശക്തിപ്പെട്ടു, ദൈവത്തിന്റെ ആലോചന എന്ത് ചെയ്യത്തുള്ളു? ലാസ്റ്റ് മേളി നിൽക്കത്തുള്ളു, നിവൃത്തിയിരിക്കപ്പെടുന്നു. അപ്പം നമുക്ക് അതിലെ ഏറ്റവും നിവൃത്തിയിരിക്കുന്നതും ബലപ്പെടുന്നതുമായ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വന്നാ, അതുകൊണ്ട് ദൈവത്തിന്റെ വഴി നടക്കണോന്ന് ബൈബിൾ പറയുന്നു. യെശയ്യാവ് 55:8-9 വായിക്കുമ്പോ എന്തുകൊണ്ട് ദൈവത്തിന്റെ വഴി നടക്കണം? യെശയ്യാവ് പ്രവചനം 55:8-9, നിന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന്, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴിയോ നിങ്ങളുടെ വിചാരമല്ല എന്റേതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നിട്ട് 9, ആകാശം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും, നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഉയർന്നിരിക്കണ്ടോ? ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? സകലത്തിലും എന്താണ് ഉയർന്നിരിക്കുന്നത്? ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ വിചാരങ്ങൾ ഏറ്റവും എന്താണ്? ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിലനിൽക്കുന്നതും ഏറ്റവും ബെസ്റ്റ് ആയതുമാണ് ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള പ്ലാൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവന്റെ വാക്ക് കേട്ട് അവന്റെ വഴിയിൽ നടക്കുക. ഇനി
ഇനി അതിന്റെ ഗുണങ്ങൾ എന്താണ്? ഗുണങ്ങൾ എന്താണ്? എങ്ങനെയാണ് ദൈവത്തിന്റെ വഴി നടക്കുന്നത് പറഞ്ഞു പ്രാർത്ഥിക്കും. ഇനി ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വഴിയിൽ നടക്കാതിന്റെ ഗുണം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് ദൈവത്തിന്റെ വഴി നടക്കുന്നത്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, കാരണം അനുസരിക്കുക എന്നതും ആ വഴി നടക്കുക എന്നതും മനുഷ്യ സഹജമായി ഭയങ്കര പാടാണ്. ഒരാളെ അനുസരിക്കുക, കാരണം പിശാച് എന്ന് പറഞ്ഞാൽ അനുസരണക്കേടിന്റെ ആത്മാവാണ്. അനുസരണക്കേടിന്റെ അവൻ അന്ന് മുതലേ മനുഷ്യജാതിയെ അനുസരണക്കേടിലേക്ക് നയിക്കുന്ന. അപ്പൊ ഒന്ന് അനുസരിക്കാൻ ഒരിക്കലും ഈ പിശാച് എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് എന്ത് നമ്മൾ അനുസരിക്കുന്നത്. സങ്കീർത്തനം 28:1 വളരെ പ്രസിദ്ധമായൊരു വചനം. സങ്കീർത്തനം 128 സങ്കീർത്തനം 128 അതിന്റെ 1 വാക്യം. സങ്കീർത്തനം 128:1 യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഇംഗ്ലീഷിലെ മലയാളം വാക്യം യഹോവയിൽ ഭയപ്പെടുകയും അവിടുത്തോടുള്ള അനുസരണത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ ജീവിക്കുന്ന ഭാഗ്യവാൻ എന്ന് പറയുന്ന ബ്ലെസ്സൻമാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവൻ എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു ഭാഗ്യാവസ്ഥയാണ്. ദൈവ വഴിയിൽ നടക്കുന്നവൻ എന്താണ്? ലോകത്തിന് കണ്ണിൽ പോഷത്വമായി തോന്നും, ദൈവത്തിന്റെ കണ്ണിൽ എന്താണ്? അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. താരോട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയുന്നു. ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തിന്റെ വഴിയിൽ നീ നടന്നാൽ നിന്റെ ജീവിതം, നിന്റെ കൃഷിഫലം, സകലത്തെയും ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറയുന്നു. ആവർത്തനം 7:9 ഇങ്ങനെ പറയുന്നു, ആകയാൽ നിന്റെ ദൈവമായ യഹോവ നീ വിശ്വസി, സത്യദൈവം, നീ അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 വരെ നിയമവും തെയ്യും പാലിക്കും. 1000 ഓർക്കുന്നൊരു ദൈവം. ദൈവത്തിന്റെ വഴിയിൽ നടന്നാൽ നമ്മുടെ തലമുറകളെയും ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ നടക്കുമ്പോ ചിലപ്പോ അത് അറിയത്തില്ല, വരും ദിവസങ്ങളിൽ നിങ്ങൾ നടന്നതിനെ ഓർത്ത് തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. 1000 ഓർക്കുന്നൊരു ദൈവം. ദൈവത്തിന്റെ വഴി നടക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. ഇനി ശ്രദ്ധിച്ചു, ബൈബിളോടെ നീളം ചെല്ലണം. ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിച്ച്, പ്രയാസമുള്ള കാര്യമാണ് ദൈവത്തെ അനുസരിക്കുക. ദൈവം ഒത്തിരി പേരെ ബൈബിളിൽ വിളിക്കുന്നുണ്ട്. നമുക്ക് നോഹയുടെ അവസ്ഥ അറിയാം, മഴയില്ലാത്തപ്പോൾ ഒന്നുമില്ലാത്തപ്പോ പെട്ടകം ഉണ്ടാക്കടാന്ന് പറഞ്ഞു, അവൻ പെട്ടകം ഉണ്ടാക്കി. നാട്ടുകാർ മടയനാന്ന് പറഞ്ഞു, കളിയാക്കി. ഇത്രേ നാളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, ഇതുവരെ മഴയില്ല, കാരണം മഴയും വെള്ളപ്പൊക്കവും, ഇത്ര വലിയ വെള്ളപ്പൊക്കം അവർ കണ്ടിട്ടില്ല. പക്ഷെ ഒരു സമയമായപ്പോ ഉറവകൾ തുറന്നു വെള്ളം പൊങ്ങി, അനുസരിച്ച സകലതും നശിച്ചു പോയപ്പോഴും അനുസരിച്ചവനെ ഓർത്ത് ദൈവം അവരെ സംരക്ഷിച്ചു. അപ്പൊ അനുസരിച്ചാൽ ഒരു ഭാഗ്യാവസ്ഥയാണ്. അതിനേക്കാൾ അപ്പുറമാണ് അബ്രാമിനെ ദൈവം വിളിച്ചത്. ഇനി ശ്രദ്ധിച്ചു, നേരത്തെ നമ്മളിന്ന് കേട്ട പോലെ അബ്രാമിനെ ദൈവം വിളിച്ചു. അബ്രാമിനെ വിളിച്ചപ്പോ നമ്മൾ ഈ വിളിക്കുന്ന പോലെ അല്ല, ഭയങ്കര പ്രതികൂല സാഹചര്യമാണ്. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിഗ്രഹങ്ങളെ വിൽക്കുന്ന ആ ലെവലിൽ ആരാധിക്കുന്ന ഒരു അനുഭവം. അന്നത്തെ കാലത്ത് ഈ ജനിച്ചു വളർന്ന കര ആ നദിക്കപ്പുറം വിട്ട് ആരും പോകത്തില്ല. അവിടെ നിന്നുകൊണ്ടാണ് ദൈവം വിളിക്കുന്നത് അബ്രാമിനെ, നിന്റെ ഉൽപ്പത്തി 12 കിടപ്പുണ്ട്, സ്വജനത്തെയും പ്രതിഭവനത്തെയും ചാർച്ചക്കാരെ മറന്ന് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക. ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പ്രതിസന്ധിയുള്ള സമയോ. അന്നത്തെ കാലത്തൊന്നും അങ്ങനെ കൂട്ടം വിട്ട് പോകില്ല. അന്ന് അവിടെ നിന്നുകൊണ്ട് തേജോമന ദൈവം, ബൈബിൾ പറയുന്നു, ഉൽപ്പത്തിൽ അത് അത്രയും കണ്ടില്ലെങ്കിലും ആവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ട്. സോറി, അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റും, തേജോമയനായ ദൈവം വിളിക്കുന്നു. തേജോമയനായ ദൈവമാണ് വിളിച്ചത്, കാരണം ഇതുവരെ കാണാത്ത വിഗ്രഹങ്ങൾക്ക് ചുറ്റും കാണാത്ത തേജസ്, അവർ പെയിന്റ് അടിച്ചുണ്ടാക്കുന്ന തേജസ്സിനേക്കാൾ അപ്പുറമായ തേജോമനായ ദൈവം വിളിക്കുക. സ്വജനത്തെയും പ്രതിജനത്തെയും വിട്ട് നീ പുറപ്പെട്, വിട്ടാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്നെ വലിയ ജാതിയാക്കി മാറ്റാം, സന്തതികൾക്ക് ദേശത്തെ അവകാശമാക്കി തരാം. അതുപോലെ ഒന്നും നോക്കാതെ ഇറങ്ങി തിരിച്ചു, അവനെ ദൈവം അനുഗ്രഹിച്ചു. ആട് മാട് സന്തതികൾ ദാസീദാസന്മാർ ഒന്നിന് കുറവരാതെ
ദൈവം മാനിച്ചു, കാരണം ദൈവം പറഞ്ഞത് അനുസരിച്ചു. പ്രിയപ്പെട്ട, നമുക്ക് ഈ ദൈവം പറയുന്ന അനുസരിക്കാൻ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർത്താവിനെ അറിയാൻ, ഇറങ്ങിത്തിരിക്കാൻ, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ആരാധനയ്ക്കാൻ ദൈവം ചില നിയോഗങ്ങൾ തരുന്നത്, ചിലതൊക്കെ അനുസരിക്കാനൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അനുസരണക്കേടിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന പിശാച് ഒരിക്കലും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ആ വാക്കും നീ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ഭയങ്കര ബ്ലെസ്സിംഗ് ഉണ്ട്. ഇതുപോലെ നമ്മളെയും ദൈവം വിളിക്കുക. ചിലതൊക്കെ വിടാൻ ദൈവം പറയും, വിടണം. ചില ബന്ധങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ചില രീതികൾ, ചില ജീവിത രീതികൾ, ചില സ്വഭാവങ്ങൾ, ചില നമ്മുടെ ശീലങ്ങൾ, ചിലതൊക്കെ നമുക്ക് വിട്ടേണ്ടി വരും. കാരണം ചിലത് നേടാൻ വേണ്ടി, കർത്താവിനെ കൂടുതൽ അറിയാൻ, കൂടുതൽ പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ചിലതൊക്കെ നമുക്ക് വിടേണ്ടി വരും. വിട്ടാൽ അതിന്റെ പുറത്ത് ഭയങ്കര അനുഗ്രഹമാണ് ദൈവം വെച്ചേക്കുന്നത്. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഒന്ന് പിടിച്ചു നിന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ അപ്പുറത്തത് ഭയങ്കര അനുഗ്രഹമാണെന്ന് തിരിച്ചു മറിയാൻ പറ്റും. ചിലപ്പോ അബ്രഹാം ഇറങ്ങിയ കൂട്ടുകാര്, വീട്ടുകാര്, ബന്ധുക്കള്, ചർച്ചക്കാര്, മോനെ അബ്രഹാമേ, നമ്മുടെ വീട്ടിലാരും കുടുംബക്കത്തിലാരും ഇതുവരെ ജനിച്ച കര വിട്ട്, ജനിച്ച കുടുംബത്തിന്റെ പശ്ചാത്തലം വിട്ട് ആരും വിട്ടുപോയിട്ടില്ല. ഏതോ ഒരു അശരീരി കേട്ടെന്നോ ഏതോ തേജോമയം കണ്ടെന്നോ പറഞ്ഞോണ്ട് നീ മണ്ടത്തരം കാണിക്കരുതേ. പക്ഷെ വിളി കേട്ട, ശബ്ദം കേട്ട, കണ്ടവൻ അറിയാം ഇത് വിളിച്ചത് മഹാദൈവമാണെന്ന്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയുന്നു, മനുഷ്യനല്ല, ലോകത്തിന്റെ നേതാവല്ല, ഒരു സഭാ നേതാവല്ല, പാസ്റ്റർ അല്ല, നിങ്ങളെ വിളിച്ചത് തേജോമയനായ സർവശക്തനായ ദൈവം. അതുകൊണ്ട് അവന്റെ വഴി നടക്ക്. ബാക്കിയല്ല, ഉലകത്തിലെ സകല മഹാന്മാര് ശ്വാസം പോകുമ്പോൾ അവനൊക്കെ പോകും. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവന്റെ വഴി നടക്കണം. ദൈവം അബ്രഹാമിനെ മാനിച്ചു. അതുകൊണ്ട് അബ്രഹാമിന് അതിലും വലിയൊരു അനുഗ്രഹം കിട്ടാൻ കാരണം എന്ന് പറയാമോ? തലമുറയെ ദൈവം കൊടുത്തു, ഇല്ലായിരുന്നു കൊടുത്തു. കൊടുത്തപ്പോ ഭയങ്കര പരീക്ഷണം. ഉൽപ്പത്തി 22 കിടപ്പുണ്ട്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതന മകനെ യാഗമാക്കാൻ പറഞ്ഞു. സാധാരണ ആടിനെ യാഗമാക്കും. ഇപ്പോൾ എന്തിനാണ് നീ സ്നേഹിക്കുന്ന ഏകജാതനായ മകനെ യാഗമാക്കാൻ? അബ്രഹാം ഒരു മടിയും കൊടുത്തു. അധികാലത്തെ ഒരുങ്ങി തീയും തീയും വിറകും ഒക്കെ ആയിട്ട് പുറപ്പെട്ടു. പോകുമ്പോ മകനായ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ എന്നും പോന്നാലല്ലോ ഈ പോക്ക്, തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? ഏതപ്പനെയും കൊരപ്പിക്കുന്നൊരു ചോദ്യം. എല്ലാം ഉണ്ടല്ലോ അപ്പാ, എന്നും ഇല്ലാത്ത ഒരെണ്ണം ഇപ്പൊ കാണുന്നില്ലല്ലോ. പക്ഷെ അതിന് അബ്രഹാം പറഞ്ഞത് യഹോവ ഈരേ, യഹോവ ജയറേ, അവൻ കരുതിക്കൊള്ളും. സ്വർഗത്തിലെ അപ്പനും ഇന്ന് നമ്മളോട് പറയാനുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ, ചിലത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷെ നീ കേട്ട ശബ്ദം, നിന്നെ വിളിച്ചവൻ നിന്നോട് പറയുന്നു, അവൻ കരുതിക്കൊള്ളോ, അവൻ കരുതിക്കൊള്ളോ, അവൻ കരുതിക്കൊള്ളോ, അവൻ കരുതിക്കൊള്ളോ. കൊണ്ടുപോയി യാഗം കഴിപ്പിച്ചു. യാഗം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, നീ കുഞ്ഞിനെ വെട്ടണ്ട, അപ്പുറത്തൊരു കുഞ്ഞ് ആട് കിടപ്പുണ്ട്, നിനക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവമാണ്. പുതിയ നിയമ വെളിപ്പാടി പറയുമ്പോൾ റോമർ 8 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? ഒരു അറക്കപ്പെട്ട കുഞ്ഞാട് നമുക്കുണ്ട്, അവനോട് കൂടെ സകലതും നൽകാതിരിക്കും. ഈ വാക്ക് കേട്ട് അനുസരിച്ച് യാഗം കഴിക്കാൻ തയ്യാറായപ്പോ ദൈവം അബ്രഹാമിനോട് പ്രത്യക്ഷനായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി 22:16-18 വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി 22:16-18 വരെ ഇതുവരെ പറഞ്ഞ പോലല്ല, നിന്റെ ഏകജാതന മകനെ തരാൻ നീ മടിക്കാതെ അനുസരിച്ചത് കൊണ്ട് നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ആ നീ എന്റെ വാക്ക്
സാധാരണ സത്യം ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ മേലെ ഉള്ളവരെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സത്യം ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെല്ലാം അറിയാം സത്യം ചെയ്യാറുണ്ടോ സ്കൂളിൽ, എൻ്റെ അമ്മയാണ് അച്ഛനാണ് എല്ലാം ചിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാളെ അത് കൊണ്ടുവരാം ഇത് കൊണ്ടുവരാം മുട്ടായി കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് പറയും, അമ്മയാണോ അച്ഛനാണോ കൊണ്ടുവരാം എന്നൊക്കെ പറയും. നമുക്ക് മീതെ ഉള്ളവരെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പക്ഷെ ദൈവത്തിന്റെ പുറത്ത് മേലെ ആരും, ദൈവം പറയാം ഞാൻ എന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സത്യം ചെയ്യുക. നീ ഈ വാക്ക് കേട്ട് അനുസരിച്ചതുകൊണ്ട് നീ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ബലപ്പെട്ടിരിക്കും, ചിലതിനെ നീ അവകാശം ആക്കും. എന്താ, നീ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചു. അപ്പൊ അനുസരിച്ചിന്റെ ഗുണം കണ്ടോ, അനുസരിച്ചാൽ അത് ദൈവത്തിന്റെ അത്ഭുതകരമായി മാറും. ഇതേ സ്വഭാവം തലമുറയ്ക്ക് വന്നു, ഇസഹാക്കിനും കിട്ടി. ഇസഹാക്കും ദൈവത്തെ അനുസരിച്ചു. നമുക്കറിയാവുന്ന ഒരു പ്രസിദ്ധമായ അനുഭവം ഉണ്ട്, ക്ഷാമം ഉണ്ടായപ്പോ ഓടി മിസ്രയീമിലേക്ക് പോകാൻ നിന്നവന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ പോകരുതെന്ന് പറഞ്ഞു, പോയില്ല, വാക്ക് കേട്ടു, അവിടെ വിതച്ചു. ക്ഷാമമുള്ള സമയത്ത് അവിടെ വിതച്ചു, ദൈവം കൂടെ നിന്നു, നൂറ് മേനി കൊയ്ത്തു കൊടുത്തു, അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ തരട്ട് വായിക്കുമ്പോ ബൈബിളിൽ ഒരു പ്രസിദ്ധമായൊരു ഭാഗമുണ്ട്, 26:28, ഉൽപ്പത്തി 26:18, തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്തർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേര് തന്നെ ഇട്ടു. കണ്ടോ, ദൈവത്തെ അനുസരിച്ച് നിന്നപ്പോ തന്റെ പിതാക്കന്മാരുടെ കാലത്ത് മുമ്പേ പണ്ട് കുഴിച്ചതും ശത്രു വന്ന് മൂടിയ ഉറവകൾ കിണറുണ്ട്, അത് വീണ്ടും തിരിച്ചു കുടിച്ചു. ഇന്ന് പകൽ ദൈവത്തെ അനുസരിച്ച് മുന്നേറിയാൽ കഴിഞ്ഞ നാളിൽ അടയപ്പെട്ടതും കഴിഞ്ഞ നാളുകളിൽ തടസ്സപ്പെട്ടതിനെ നിനക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇന്ന് പകൽ പിടിക്കുന്ന ചിലരോടാണ് പരിശുദ്ധമ്മ പറയുന്നത്, നിനക്ക് കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടു പോയതും നിന്നിൽ നിന്നും അന്യം ചെയ്തു പോയ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നിന്നാൽ ചിലതൊക്കെ പിശാച് മണ്ണിട്ട് മൂടിയതിനുമേൽ ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ദൈവത്തെ അനുസരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുമ്പോ നമ്മുടെ കുറവുകളെല്ലാം നിറവായി മാറും. കുറവുകളുടെ മേൽ ദൈവത്തിന്റെ എന്ത് വെളിപ്പെടും, നിറവ് വെളിപ്പെടും. ആവർത്തന 11:13-15 വരെ വാക്യം വായിച്ചേ. ആവർത്തന പുസ്തകം 11:13 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 11:13-15 വരെ. നിങ്ങളുടെ ദൈവമായ യഹോവേ, നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോട് അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിൻമഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്കും പുല്ലും തരും, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. നീ എന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ കുറവുകളല്ല ദൈവം നിറവാക്കി മാറ്റും. താൽവരകൾ പുല്ലുകൊണ്ട് നിറയും, മേൽത്തരമായത് ദൈവം ചെയ്യും ചെയ്തിരിക്കും. ബൈബിളുടനീളം ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ ശൂന്യതയുടെ മധ്യത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, നമുക്കറിയാം പത്രോസിനെ ദൈവം വിളിക്കുമ്പോൾ പടകിൽ ശൂന്യ പടകില രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, പക്ഷെ യേശു കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടനുസരിച്ച് രണ്ട് കാര്യവും ചെയ്തു. ഒന്ന്, ആദ്യം വിടുതലല്ല പറഞ്ഞത്, പത്രോസിന്റെ മുമ്പിൽ ആദ്യം നിന്റെ പടക് നിറയട്ടെ എന്നല്ല പറഞ്ഞത്, നിന്റെ പടക് ഒന്ന് അല്പം ഒന്ന് നീക്ക്, ഇപ്പം കിടക്കുന്ന കരയിൽ നിന്ന് അല്പം ഒന്നിട്ട് നീക്കിട്ട് അവിടെ നിൽക്ക്, എനിക്കൊന്ന് കയറാനുണ്ട്, എനിക്ക് കയറി ചില വചനം പ്രസംഗിക്കാനുണ്ട്. ഇന്ന് പകലും നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ഉടനെ വിടുതൽ കണ്ടില്ലായിരിക്കാം. പത്രോസ് ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ച് തളർന്ന് ഇനി ഒന്നും കിട്ടാതെ വലയെടുത്ത് കഴുകിക്കൊണ്ടിരിക്കുക, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് യേശു കർത്താവ് കയറി ചെല്ലുന്നത്. കയറി ഒന്നേ അവന്റെ അവസ്ഥ ദൈവത്തിന് അറിയാൻ വയ്യാത്തോണ്ടോന്നോ, അല്ല അറിയാം, പക്ഷെ ഉടനെ ദൈവം ഉടനെ അങ്ങ് ഇങ്ങോട്ട് വീശേ ഇപ്പം മീൻ കിട്ടും എന്നല്ല ആദ്യം പറഞ്ഞത്, ദൈവം അങ്ങനെ പ്രവർത്തിച്ച സംഭവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അവനോട് ആദ്യം പറയുന്നത്, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യാ, നീ പടകുന്ന നീക്ക്. കാരണം ഒരു രാത്രി മുന്നേ അധ്വാനിച്ച് വന്നവനോട് വീണ്ടും പറയാൻ പറഞ്ഞ പാടാ. നമുക്കറിയാം ഈ മീൻ പിടിക്കാൻ പോകുന്നവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല അത്ര കഷ്ടപ്പെട്ട
നിൽക്കുന്ന സഹോദരന്മാര് എടുക്കുന്ന എഫോർട്ട് ഭയങ്കര വലിയ എഫോർട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് തളർന്ന് നിൽക്കുന്നോണ്ട് വീണ്ടും നീ പടക അങ്ങോട്ട് മാറി കടലിലോട്ട് ഇറക്കാനൊക്കെ പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ട്. പക്ഷെ അതൊക്കെ സഹിച്ച് നാഥൻ പറഞ്ഞ വാക്ക് കേട്ട് പടക് അങ്ങോട്ട് മാറ്റിക്കൊടുത്ത് അവിടെ നിന്നുകൊണ്ട് കർത്താവ് വചനം പ്രസംഗിച്ച് ക്ഷമയോട് അത്ര നേരം കേട്ടിട്ട് എന്നിട്ട് വീണ്ടും പറയാ വലവീശ. അപ്പൊ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നാഥാ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലവീശു. വലവീശിയപ്പോ പെരുത്ത മീൻകൂട്ടം അടുത്ത പടക് നിറയുമാറ് ദൈവം നിറച്ചു. ഇന്ന് പകൽ ചിലതൊക്കെ ആദ്യം അങ്ങോട്ട് ദൈവം അനുസരിക്കാൻ സമർപ്പിക്കാനൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പറയുന്നത്. ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, നീ അത് കേട്ട് അനുസരിച്ചോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ, മിനിറ്റുകളിൽ, ആഴ്ചകളിൽ, മണിക്കൂറുകളിൽ നിന്റെ പടകിനെ നിറയ്ക്കുന്ന ഒരു വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ആമേൻ. അതുപോലെ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ജയം അനുഭവിക്കുന്നത്. യോശുവയോട് പറയുന്നുണ്ട്, നീ ഇടത്തോട്ട് ആ വാക്കിനോട് വായിച്ച യോശുവയുടെ പുസ്തകം ഒന്നാമധ്യം 7:8 വാക്യം എടുത്തെ. യോശുവയുടെ പുസ്തകം 1:7-8 വാക്യങ്ങൾ. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അത് തന്നെ നിന്റെ മുമ്പിലായിരിക്കട്ടെ, രാവും പകലും നീ ധ്യാനിക്കുക. എന്നാൽ നിന്റെ അനുഭവിക്കണമെങ്കിൽ ആ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്ന് പകൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ പ്രധാനപ്പെട്ട മുതൽ കയറാൻ പോയി, ഇനിയുള്ള മിനിറ്റ് ശ്രദ്ധിച്ചോ. ദൈവത്തിന്റെ വാക്ക് കേട്ട് അവന്റെ വഴി പറഞ്ഞത് ഗുണങ്ങളാണ്. വിടുതൽ, നന്മ, ദൈവപ്രവൃത്തി അനുസരിക്കാതിരുന്നാൽ ഉള്ളത്, അനുസരിച്ചാൽ ദേഷ്യത്തിന്റെ നന്മ നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കുമ്പോ അവന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. നിങ്ങൾ മനസ്സിലാകാനാണ് ചില വചനങ്ങൾ എടുത്തു വായിക്കുന്നത്. ഒരു ഇത് ശ്രദ്ധിച്ച്, ആവർത്തന പുസ്തകം 30:2 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് എല്ലാവരും വചനം ഒന്ന് എടുത്തേ. ആവർത്തന പുസ്തകം 30:1 മുന്നേ സ്ക്രീനിൽ ഒന്ന് കാണിക്കണമേ. ആവർത്തന പുസ്തകം 30:2 എല്ലാവരും എടുത്തു വിശ്വസിക്കുന്നു. ആവർത്തനം 30:2 ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നിന്റെ ദൈവമായ യഹോവയിലെ അടുക്കലേക്ക് നീ തിരിയും. ആ തിരിഞ്ഞ് നീയും നിന്റെ മക്കളും, നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ മനസ്സോടും കൂടെ, പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ. അവിടെ പറയാ, ഇതുപോലെ അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ, മൂന്നാമത്തെ വാക്ക് ശ്രദ്ധിച്ചു. മൂന്നാമത്തെ, നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും, നിന്റെ സ്ഥിതി മാറ്റും. പകൽ ദൈവം സംസാരിക്കും, നിന്റെ സ്ഥിതി ദൈവം മാറ്റും. നീയും നിന്റെ തലമുറ ഹൃദയം ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചാൽ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. ഇന്ന് പകൽ ഈ ശബ്ദം എന്തിനാ ദൈവം പറയുന്നത് അറിയാമോ? നമ്മുടെ സ്ഥിതിയെ ദൈവം എന്ത് ചെയ്യും? മാറ്റിയിരിക്കും. ഹല്ലേലൂയ. ജീവനുള്ള സത്യ ദൈവത്തെങ്കിലേക്ക് നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചാൽ നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. അടുത്തത്, നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും. അത് മാത്രമാണോ? നിന്നോട് മനസ്സലിഞ്ഞ് നിന്റെലേക്ക് തിരികെയും. കണ്ടോ, നീ നിന്റെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ, ദൈവത്തിന്റെ വഴിയിലേക്ക് നീ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധമ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ സ്ഥിതിയെ ദൈവം ചെയ്യും മാറ്റിയിരിക്കും. ഹല്ലേലൂയ. സ്ഥിതി മാറ്റുക മാത്രമല്ല, നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് ദൈവം തിരിഞ്ഞിരിക്കും. ഇന്ന് പകൽ ഹല്ലേലൂയ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലയോ, ദൈവം മനസ്സലിഞ്ഞ് ദൈവം നമ്മിലേക്ക് പ്രസാദിച്ച് തിരിയാനായിട്ട്, നമ്മുടെ അവസ്ഥയൊന്ന് മാറാനായിട്ട് അവന്റെ വഴികളിൽ നടക്കുക. നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. താരോട്ട് വായിക്കുമ്പോഴൊക്കെ ആ അനുഗ്രഹങ്ങളാണ് പറയുന്നത്.
ചെതറിപ്പോയെങ്കിൽ ദൈവം കൂട്ടിച്ചേർക്കും. ഒറ്റ വാക്യം, നിന്റെ സ്ഥിതി മാറും, ദൈവം നിനക്ക് അനുകൂലമായി തിരിയും. എന്ത് ചെയ്യണം? നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ഞാൻ ആജ്ഞാപിക്കുന്നത് എന്ത് ചെയ്യ? അനുസരിക്കുക. ഇനി ശ്രദ്ധിച്ച് എങ്ങനെ ദൈവ വഴി നമുക്ക് നടക്കാൻ പറ്റും? ഇനി ഒരു അഞ്ചു മിനിറ്റ് എല്ലാവരും, എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ പണി നടക്കും? അതിന് ഏറ്റവും വേണ്ടത് ഹൃദയം പൂർണ്ണമായി ദൈവസന്നിധി സമർപ്പിക്കുക. കാരണം അനുസരിക്കണമെങ്കിൽ, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ആ മനസ്സുണ്ടായിരിക്കണം. ഇവിടെ തന്നെ നീ പൂർണ്ണ ഹൃദയത്തോട്, നമ്മൾ വായിച്ച 30 പറയുന്നത് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോട്. ആ മനസ്സ് ഏകാഗ്രതയോടിരുന്നാലേ ദൈവ വഴി നടക്കാൻ പറ്റത്തുള്ളൂ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8:61, നിങ്ങൾ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു വചനമാണ്, എല്ലാവരും ഒന്ന് എടുക്കുക. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 8:61, ഫസ്റ്റ് കിങ് 8:61, അതിന്റെ 8:58 ആദ്യ 8:58 വായിച്ച്, ഒന്ന് രാജാക്കന്മാർ 8:58 കഴിഞ്ഞിട്ട് 61 വായിച്ച്. അവന്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിന് അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തെ തങ്കലേക്ക് ചായക്ക് മാറണം. നമ്മുടെ ഹൃദയം എങ്ങോട്ട് മാറണം? ദൈവ വഴി അനുസരിച്ച് നടക്കണമെങ്കിൽ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചായട്ടെ. ഒരു മരം ചായോന്ന് പറഞ്ഞ എങ്ങനെയാ? ചാഞ്ഞു വരിക. ഇനി 61, ആകയാൽ ഇന്നുള്ളത് പോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രത ഹൃദയമാകട്ടെ. അവന്റെ വഴി നടക്കണമെങ്കിൽ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ചായണം. ഹൃദയം എന്താകണം? ഏകാഗ്രത. മനസ്സ് പതറിയാൽ ഒന്നും നടക്കത്തില്ല. അത് യേശു കർത്താവ് പലപ്പോഴും, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങരുത്. മനസ്സിൽ പലതും അടിഞ്ഞുകൂടിയാൽ ഏകാഗ്രത ഹൃദയം ഉണ്ടാകത്തില്ല, ദൈവത്തിന്റെ വഴി നടക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഹൃദയം എന്തിലേക്ക് ചായണം? ദൈവത്തിങ്കിലേക്ക് ചായട്ടെ. പുതിയ നിയമത്തിൽ പറയുമ്പോൾ കൽപ്പന, നിന്റെ ദൈവമായ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? പൂർണ്ണ ഹൃദയത്തോട്. അപ്പം ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് എന്ത് ചെയ്യണം? അത് ബൈബിൾ പറയുന്നത് രണ്ടു നേരത്തെ പറയുന്നത്, തന്നിൽ ഏകാദ ചിത്തന്മാർക്ക് വേണ്ടി ബലവാനെന്ന് കാണിക്കുന്നതിന് ദൈവത്തിന്റെ കണ്ണി ഭൂമിയിലെങ്ങും ഉണ്ടായിരിക്കും. ദൈവം പ്രവർത്തിക്കും, പക്ഷെ ദൈവം നോക്കുന്നത് മനസ്സ് ഹൃദയം ദൈവത്തോട് ഏകാദ. ഒന്ന്, ദൈവത്തിന്റെ വഴി നടക്കണമെങ്കിൽ മനസ്സ് എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു. അതാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവ്. നമ്മുടെ എല്ലാവരും, നമ്മുടെ എല്ലാ കുഴപ്പക്കേടും പിടിച്ച് വരുന്നത് എവിടാന്നറിയാമോ? ഈ നമ്മുടെ മനസ്സിലാണ്. ഒരാള് നമ്മളെ വേദനിപ്പിച്ചാൽ എവിടെ വന്ന് കിടക്കുന്നേ? എവിടെ വന്ന് കിടക്കുന്നേ? തലയിലാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മുടെ മനസ്സിലോട്ട് കയറും മുറിവുകൾ, വേദനകൾ, പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ നാളത്തെ പരാജയങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് എവിടെ വന്ന് കിടക്കും? മനസ്സിൽ വന്ന് കിടക്കും. അല്ലെങ്കിൽ നഷ്ടങ്ങൾ, നഷ്ട സ്വപ്നങ്ങൾ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആവേണ്ടതാണല്ലോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ, ഇതെല്ലാം മുറിവുകൾ എവിടെ വരും? മനസ്സിൽ വരും. പിശാച് അത് മുതലെടുക്കും. നിരാശകൾ. അപ്പൊ അതുകൊണ്ടാണ് മനസ്സ് എന്ത് ചെയ്യണം? പുതുക്കി രൂപാന്തരപ്പെടണം. കാരണം ഈ മനസ്സിലേക്ക് പിശാച് ഓരോന്ന് കൊണ്ടിടും. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? ചായണം, ഏകാന്തരം. അതുകൊണ്ട് ഏറ്റവും നമ്മൾ ഡെയിലി സംരക്ഷിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിലേക്ക് ഈ സാധനങ്ങൾ പോയാൽ ഭയങ്കര പാടാണ് നമ്മുടെ ജീവിതത്തിന്. ചിലർ പറയുന്ന വാക്കുകൾ, ചിലർ പറയുന്ന പ്രത്യേകം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? പിശാചിന്റെ വലിയൊരു ടെക്നിക്ക. നമ്മള് ദിവസം കഴിഞ്ഞു പോയാലും നമ്മൾ അത് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് എന്ത് തരും? വെറും ഓർമ്മയല്ല, അകത്തൂട്ട് കയറും. നമ്മുടെ ബോധ്യ മനസ്സില്ല, ഉപബോധ ഉള്ളിലേക്ക്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം ചില സമയത്ത് തികട്ടി വരും. തികട്ടി വരുമ്പോൾ നമുക്ക് ഒന്നിനും വിലത്തില്ല. അയ്യോ, എന്റെ മാത്രം ഒന്നും നടന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ്, ഇതിങ്ങനെ പറഞ്ഞ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലോട്ട് കയറും. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ജാഗ്രതയോടെ സംരക്ഷിക്കണം. ഒരു പട്ടാളക്കാരൻ രാജ്യം കാക്കുന്ന പോലെ ഒരു സെക്യൂരിറ്റി ഒരു സ്ഥാപനം കാക്കുന്നതിനേക്കാൾ അപ്പുറമായി ജാഗ്രതയോടെ നമ്മുടെ
മനസ്സിനെ കാക്കണം. ചില നമ്മുടെ ഉള്ളിലോട്ട് കയറിയാൽ അത് പോവാൻ ഭയങ്കര പാടുപെടും. അതിനു മേൽ പിശാച് എന്ത് ചെയ്യും? അല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോ ദൈവാത്മാവ് ആ എഴുതിൽ ആരോടെങ്കിലും കയ്പ് കയറിയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ആരെങ്കിലൊക്കെ പറഞ്ഞ വാക്ക് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നെങ്കിൽ അത് കളഞ്ഞേക്ക്. ജീവിതത്തിലാകാം, കുടുംബജീവിതത്തിലാകാം, അപ്പൻ മക്കൾ ബന്ധങ്ങളിലാകാം, റിലേഷൻ്റെ അകത്താകാം, ഭാര്യ ഭർത്താവിലാകാം, ഏത് മണ്ഡലത്തിലായി വ്യക്തികളാകാം, അയലോക്കാകാം, ഏത് തലമായിക്കൊണ്ട് ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് വേദന ഉണ്ടാകാം, അടിഞ്ഞുകൂടി കിടക്കുക, അത് പിശാചിൻ്റെ തന്ത്രമാണ്. അത് വെച്ച് വെച്ചുകൊണ്ടിരുന്ന് മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത്, പക്ഷേ നീ ദൈവത്തെങ്കിലേക്ക് ഏകാന്തമാൻ്റെ മനസ്സ് ചാഞ്ഞ് അവൻ്റെ വരികൾ അനുസരിച്ചാൽ നീ ദേശത്തിൻ്റെ നന്മ അനുഭവിക്കും, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും, അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയ്ക്കാ ദൈവം വിളിച്ചത്. അവന്റെ വഴിയിൽ നടക്കണമെങ്കിൽ നമ്മളെ പരിശുദ്ധ ആത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കണം. ഇപ്പൊ ഒരാളെ ഞാൻ പിടിച്ച് നടത്തണമെങ്കിൽ ആ ആളെന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യാ പിടിച്ച് മോനെ, അവിടെ പിള്ളേരെ ഒന്ന് കൈ പിടിക്കുമല്ലേ, എന്റെ കൈ ഒന്ന് പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചു പിടിച്ച് ഓക്കെ. അപ്പൊ ഞാനെ ഹല്ലേലൂയ കൈ പിടിച്ചോട് സുഖമായില്ലേ, ഞാന് ഇവനെ പിടിച്ച് നടത്തണോ, ഇവൻ ഇവിടെ വരുന്നില്ല, നന്നായിട്ട് ഇരിക്കുന്നേ കണ്ടോ. അപ്പൊ എന്നെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഫ്രീ ആയിട്ട് പിടിച്ചേ, ആ കയ്യിൽ നിന്ന് വിട്ടേ, ഇനി ഒന്ന് എഴുന്നേറ്റ് ഇനി ഇരുന്നേ ഓക്കെ. അപ്പം നേരത്തെ എന്ത്, അവിടെ പിടിച്ചിരിക്കുവായിരുന്നു, പിടിച്ചിരുന്നപ്പോ ഞാൻ പിടിച്ചാലും ഞാൻ നടത്തിയാലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വരത്തില്ല. പക്ഷെ ആ കൈ ഒന്ന് ലൂസാക്കി കൊടുത്തപ്പോ ഞാൻ പിടിച്ചപ്പോൾ എന്ത് ചെയ്തു, എഴുന്നേറ്റ് വന്നു. ഇതേപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ഞാൻ പിടിച്ചാൽ അവൻ വരത്തില്ല, കാരണം വിട്ടുകൊടുത്താൽ പെട്ടെന്ന് അവൻ പൊങ്ങി വരും. അതാ ബൈബിൾ പറഞ്ഞ യോഹന്നാൻ 14 പറയുന്നുണ്ട്, ഞാൻ പോകുന്നു, യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, സത്യത്തിന്റെ കാര്യസ്ഥനായ ഒരാത്മാവ് വരും, അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും, ഉപദേശിച്ചു വഴി നടത്തും. നമ്മൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 14:26, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പുള്ള പരിശുദ്ധൻ വന്ന കാര്യസ്ഥൻ നിങ്ങളെ സകലതും ഉപദേശിച്ചു തരും, ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഓർമ്മപ്പെടുത്തി ഉപദേശിച്ച് ആശ്വസിപ്പിച്ച് നിറച്ച് വഴി നടത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന് ഒന്ന് മനസ്സുകൊണ്ട് ഏകാന്തമാക്കി, ആത്മാവ് വരുമ്പോ ഏൽപ്പിച്ചു കൊടുത്ത എന്താണ്, എന്താണ് അത്ഭുതം നടക്കും. ഇന്ന് പകൽ അങ്ങനെ നേൽപ്പിച്ചു കൊടുക്കാമോ, അങ്ങനെ നേൽപ്പിച്ചു കൊടുക്കാമോ? അതനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്ത സംഭവം അത് ഒന്നുകൂടെ മനസ്സിലാക്കാനെ. കഴിഞ്ഞ ഒരു കുറച്ചാക്കുമ്പോ, ഒരു മാസം ആന്ന് തോന്നും, ഒരു മാസം മുമ്പോ രണ്ടു മാസം മുമ്പ് ഞങ്ങൾ ഒരു ഒരു കേരളത്തിൽ ഒരു പാർക്കിൽ പോയി, ബീച്ചിൽ പോയി. അപ്പൊ അവിടെ പട്ടമൊക്കെ പറപ്പിക്കും. അപ്പൊ കുഞ്ഞിന് പട്ടം ഇഷ്ടമായതുകൊണ്ട് നല്ലൊരു പട്ടം വാങ്ങിച്ചു, പട്ടം വാങ്ങിച്ചിട്ട് പറപ്പിക്കാൻ രാത്രിയായി, 8:30 അപ്പൊ പട്ടം പറപ്പിക്കാം. അപ്പം ബാക്കി എല്ലാ പട്ടണം ഇങ്ങനെയൊക്കെ കിടന്ന് കറങ്ങുവാ, എല്ലാരും കാശ് കൊടുത്ത് വാങ്ങിച്ച അങ്ങ് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വന്നില്ല, ഇതൊന്നും ധരിച്ചെന്ന് പട്ടം ഒന്ന് പറപ്പിക്കില്ല, കുഞ്ഞിന്റെ കയ്യിൽ ഇരിക്കും. ഞാൻ ആ ചേട്ടനോട് വിചാരിച്ചതാ ഈ പട്ടം പറക്കാനാണ്, പുള്ളിക്കറിയാം. അപ്പൊ വേറൊരു പുള്ളിയുടെ തൊട്ടപ്പുറത്തുണ്ട് ഈ ആ കടലുമായിട്ട് ബന്ധപ്പെട്ട പുള്ളി പറഞ്ഞ്, അച്ഛൻ ഒരു കാര്യം ചെയ്യാമോ, അല്ല അങ്ങോട്ട് പോയി നിൽക്കാമോ, എന്നിട്ട് തിരിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് പറത്തേക്കാം പറത്തേക്ക്, എന്നിട്ട് അതനുസരിച്ച് പറഞ്ഞു തന്നെ ഇങ്ങനെ ഇങ്ങനെ ലൂസ് ചെയ്ത് വിടാമോ, ലൂസ് ചെയ്താ. ഇച്ചിരി കഴിഞ്ഞപ്പോ ആ കാറ്റനുസരിച്ച് ഇത് ലൂസ് ചെയ്ത് വിട്ടപ്പോ അവിടെ ഇരിക്കുന്ന സകലരെ ഞെട്ടിച്ചുകൊണ്ട് അതിശക്തമായി കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം പാറി പറക്കുക. അപ്പൊ എനിക്കൊരു കാര്യം, ആത്മാവിനനുസരിച്ച് നമ്മളൊന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ അതനുസരിച്ച്, എന്നിട്ട് അപ്പുറത്തിരിക്കുന്നവരെല്ലാം ഈ ഫോട്ടോ ഇന്നെല്ലാം ഈ ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫർമാരെല്ലാം മൊത്തം ഇവർ നോക്കുമ്പോൾ എല്ലാ പട്ടങ്ങളെക്കാളും അടിപൊളിയായിട്ട് പറക്കുന്ന പട്ടം നമ്മുടെ പട്ടം, അവരെല്ലാം വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോയിക്കുന്നത്. ഹല്ലേലൂയ. കാരണം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാധനം. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലായി, പറഞ്ഞവൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വിധേയപ്പെടുത്തി കൊടുക്കണം, എങ്ങനെ ലൂസാക്കി കൊടുക്കണം, എങ്ങനെ എങ്ങനെ നമ്മൾ ഇങ്ങനെ സംഭവം ഒരു ടെക്നിക്കുണ്ട്, ഇങ്ങനെ എങ്ങനെ കാണിച്ചു കൊടുക്കണം, കാറ്റനുസരിച്ച് നമ്മൾ മാറിക്കൊടുക്കണം നോക്കുമ്പോൾ അതിശക്തമായി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ദൈവത്തിന്റെ വഴി നടക്കാൻ നമ്മുടെ പിടി വിട്ടിട്ട് ആത്മാവിനനുസരിച്ച് നടന്നാൽ ദൈവം നമ്മെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനനുസരിച്ച് നടന്നാൽ ദൈവം നമ്മെ നടത്തും.
രണ്ടിന്റെ 24 മുതൽ 29 വരെ വാക്യം. യേശുവിനെ ദേവാലയ യേശുക്കുഞ്ഞിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവം. ലൂക്കോസ് രണ്ടിന്റെ 24 മുതൽ എല്ലാവരും ശ്രദ്ധിച്ചു. ലൂക്കോസ് രണ്ടിന്റെ 24 മുതൽ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണ കുറുപ്രാവിനെയും രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യേശുവിന്റെ അമ്മയും അപ്പനും യേശുവിനെ കൊണ്ട് യെരുശലേമിലേക്ക് കൊണ്ടുപോയി. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ദൈവം നിറവേറ്റുന്ന വാക്തത്വം ശ്രദ്ധിച്ചോ. ഇനി ശ്രദ്ധിച്ചോ, ഇനി ബാക്കി വെച്ചു. യെരുശലേമിൽ ശിമ്യോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ദൈവത്തിന്റെ ഹൃദയം ഏകാതമായി ദൈവത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. അവന്റെ മേൽ എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായി. അവനൊരു ദൂത് ഉണ്ടായിരുന്നു, നീ മരിക്കും മുമ്പേ നീ ക്രിസ്തുവിനെ കാണും, വാക്തത്വ മശിഹായ നീ കാണും. മശിഹ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ സമയത്തെ വചനം ജഡമായി തീരത്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം നിന്റെ ആയുസ് കൂട്ടിയാലും നീ കണ്ടിരിക്കും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവത്തിന്റെ വഴിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിൽക്കുന്നവൻ വാക്തത്വം കണ്ടിരിക്കും. വാർദ്ധക്യത്തിലോ ദൂത് പറയുന്നത് നീ മരിക്കും മുമ്പേ എന്ത് കണ്ടിരിക്കും? ക്രിസ്തുവിനെ കണ്ടിരിക്കും, അല്ലാതെ മരണം ഉണ്ടാകത്തില്ല. ക്രിസ്തു സമയത്തെ ജനിക്കത്തുള്ളൂ, പക്ഷെ നിന്റെ ആയുസ് നീട്ടിയാലും നീ നന്മ കണ്ടിരിക്കും. എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നിന്റെ കണ്ണടയും മുമ്പേ ക്രിസ്തുവിന്റെ വരവിന് മുമ്പേ ചില ദൈവം കാണിച്ചിരിക്കും. ഇനി ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പ്. ഒരു ദിവസം ഒരു ആത്മനിയോഗം, സ്വന്തം വീട്ടിൽ നിയോഗം കിട്ടി പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നവന് 27-ാമത്തെ വാക്യത്തിൽ നിയോഗം, ഇന്ന് എനിക്ക് എന്തോ പോണം, ദേവാലയത്തിലോട്ട് ഒന്ന് പോണം. ദേവാലയത്തിൽ പോകുമ്പോ കുറുമ്പാവുമായി യാഗം കഴിക്കാൻ ആര് വരുന്നുണ്ട്? യേശുവും അമ്മയും കൂട്ടരുമായി വരുന്നുണ്ട്. നീ ശ്രദ്ധിച്ച് ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവരെ അകത്തു കൊണ്ടുവന്നു. ഈ സമയത്ത് അമ്മയപ്പന്മാർ യേശുവിനെ കൊണ്ട് എവിടെ വന്നു? ദേവാലയത്തിലേക്ക് വന്നു. വീട്ടിൽ ഇരുന്നവന് നിയോഗം കിട്ടി, എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കണ്ട, എങ്ങോട്ട് പോകണം, ആലയത്തിൽ പോകണം. ആ സമയത്ത് അവനോട് പറഞ്ഞ വാക്തത്വമായി ചിലത് കയറി വരുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ വഴിയിൽ ആത്മനിയോഗത്തിൽ നടന്നാൽ നിന്നെ എതിരേക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വാക്തത്വമായിരിക്കും. ഇന്ന് പകൽ ആണ്ട് തീരുവാൻ ചുരുങ്ങിയ ദിവസങ്ങൾ നിൽക്കുമ്പോ ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വഴിയിൽ നടപ്പാൻ തീരുമാനിച്ചോ, ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുത്തോ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവം ചില വാക്തത്വങ്ങളെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിക്കും. എന്നിട്ട് പെട്ടെന്ന് വായിച്ച് പൂർത്തീകരിച്ച് അവന്റെ കയ്യിൽ വാക്തത്വം എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടവന്നു. ദൈവത്തിന്റെ വഴിയിൽ പ്രമാണത്തിൽ നടന്നാൽ നീ അത്ഭുതം കാണുക മാത്രമല്ല, നിന്റെ കരം വെച്ച് തൊട്ട് അനുഭവിക്കത്തക്കവണ്ണം ദൈവം നിന്റെ കരത്തിൽ കാണി തരും, നിന്റെ കൺമുമ്പിൽ കൊണ്ടെത്തിക്കും. ഒന്ന് കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കയറ്റേ. എന്റെ ദൈവം വിശ്വസ്തയുടെ ദൈവമാണ്, തന്റെ വഴിയിൽ നടക്കുന്നവർക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ ആത്മനിറവിൽ എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഇന്ന് പകലൊരു തീരുമാനമെടുത്താട്ടെ, ഇന്നൊരു പകലൊരു തീരുമാനമെടുത്താട്ടെ. ദൈവത്തിന്റെ വാക്ക് കാത്തുകൊള്ളുന്നവരെ ദൈവം വാക്തത്വം. നെഞ്ചത്തോടെ കരം വെക്കാൻ പറ്റുന്ന പറഞ്ഞ നെഞ്ചത്തോടെ കരം വെച്ച് എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എല്ലാവരും കർത്താവേ നിന്റെ വഴി നടപ്പ്. ഇന്ന് കേട്ട വചനപ്രകാരം നിന്റെ വാക്ക് കേട്ട് വചനം കേട്ട് നമ്മെ നടത്തുന്നൊരു ദൈവമുണ്ട്, നാളെ തോറും നടത്തുന്ന ദൈവമുണ്ട്. അത് നടത്താൻ എന്റെ ഇന്നൊരു സമർപ്പണത്തിന്റെ ദിവസം, ഇന്നത്തെ ഒരു മെസ്സേജ് നമ്മെ ഒന്ന് ആരത്തി സമർപ്പിക്കുന്ന ഒരു മെസ്സേജാണ്. കർത്താവെ, അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയുടെ വഴിയിൽ നടപ്പാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു.
കർത്താവ് അങ്ങനെ നടന്ന് വാഗ്ദത്തം കാണണം, ശിമയോനെ പോലെ വാഗ്ദത്തം കാണണം, ദേശത്തിന്റെ നന്മ അനുഭവിക്കണം. കർത്താവേ ദൈവത്താൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന അവസ്ഥ എന്റെ ജീവിതത്തിനകത്തുണ്ടാകണം എന്നൊന്ന് പ്രാർത്ഥിച്ചു, ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു.